മറ്റുള്ളവരുടെ സൗഹൃദം സമ്പാദിക്കുവാനും അതുവഴി ജീവിതവിജയം കരസ്ഥമാക്കുന്നതിനുമായുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് നല്ലൊരു ശ്രോതാവാകുക എന്നത്. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളെ ബോറടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അയാൾ പറയുന്നത് കേൾക്കുന്നതിലൂടെ നമ്മൾ അയാളുടെ സൗഹൃദവും ആദരവും സമ്പാദിക്കുന്നു. പക്ഷെ പലരും സംഭാഷണം ശ്രദ്ധിക്കുന്നത് അത് മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, മറുപടി പറയണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ചില ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയാൽ മുൻപിൻ നോക്കാറില്ല. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം സംസാരിച്ച് മറ്റുള്ളവരെ ഭുഷിപ്പിക്കുന്നു. ഈ പ്രക്രിയ നേരെ തിരിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവരുടെ താല്പര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും വിജയങ്ങളെയും കുടുംബത്തെയും മറ്റും കുറിച്ചുള്ള സംഭാഷണം കേൾക്കുവാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കുവാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും കഴിയും. വാസ്തവത്തിൽ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ കേൾക്കുകയും ചെയ്യുന്നവനാണ് നല്ല സംഭാഷണ വിദഗ്ധൻ. നിങ്ങൾ നല്ലൊരു ശ്രോതാവാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. വിധിക്കുകയും വിലയിരുത്തുകയും അരുത്. കുറ്റം കണ്ടുപിടിക്കുന്ന ശീലം പാടെ ഒഴിവാക്കുക. പ്രക്ഷുബ്ധത അരുത്. അതുപോലെ തന്നെ സദാചാരവാദമോ ഉപദേശ പ്രസംഗമോ അരുത്. ആവശ്യപ്പെടാതെ ഉപദേശത്തിന് മുതിരുന്നത് നന്നല്ല എന്നതാണ് അഭിപ്രായം. ഇടയിൽ കയറി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മഹാപ്രതിഭാശാലിയായിരുന്ന സ്വാമി വിവേകാനന്ദൻ നല്ലൊരു ശ്രോതാവ് കൂടിയായിരുന്നു. ഒരു ദിവസം ഒരു സഹൃദയൻ താനെ എഴുതിയ ഒരു ഗ്രന്ഥം വിവേകാനന്ദനെ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയുകയായിരുന്നു ലക്ഷ്യം. സഹൃദയൻ്റെ വായന സ്വാമി വിവേകാനന്ദൻ ധ്യാന നിമഗ്നനായി ശ്രദ്ധേയം ശ്രവിച്ചു. എന്നാൽ സ്വാമി ധ്യാനത്തിൽ മുഴുകി മറ്റേതോ ലോകത്താണെന്നും താൻ വായിച്ചുവെന്നും അദ്ദേഹം കേട്ടു കാണില്ല എന്നുമാണ് സഹൃദയൻ തെറ്റിദ്ധരിച്ചത്. അയാൾ നിരാശനായി അവിടെ നിന്നും മടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സ്വാമി ഗ്രന്ഥത്തെക്കുറിച്ച് അന്വേഷിച്ചു. സഹൃദയൻ തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. അയാൾ ആ പുസ്തകം ഒന്നിനും കൊള്ളില്ല എന്ന് കരുതി നശിപ്പിച്ചിരുന്നു. സ്വാമി വിവേകാനന്ദൻ ആ ഗ്രന്ഥത്തിലെ ഉള്ളടക്കം അയാൾക്ക് അതേപടി ഓർമ്മയിൽ നിന്നും പറഞ്ഞു കൊടുത്തു എന്നതാണ് കഥ.